കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഏത് നിയമത്തിനും അതിന് ഒരു വ്യാഖ്യാനം നൽകി പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ അത് വ്യാപിപ്പിക്കുകയാണ് സാധാരണഗതി പ്രതിപക്ഷം ചെയ്യുന്നത്. പൗരത്വ ഭേദഗതി നിയമം അടക്കം ഉള്ളിടത്ത് അങ്ങനെയായിരുന്നു. ഏതായാലും ഇത്തവണ വഖഫ് ബോർഡിൻ്റെ ഒരു ഭേദഗതി ആണ് കേന്ദ്രം ഇപ്പോൾ ബില്ലായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട പോയിൻ്റ് ഈ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് സത്യമാണോ, എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് ഈ ബില്ല് അവതരിപ്പിച്ച നമ്മുടെ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജ്ജു പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നിലവിൽ ഈ വഖഫ് ബോർഡുകൾ എന്ന് പറയുന്നത് മാഫിയകളുടെ കൈകളിലാണ്. അത് സ്റ്റേറ്റിനാണ് കുറച്ചുകൂടെ പവർ ഈ ഓരോ സ്റ്റേറ്റിലുള്ള വഖഫ് ബോർഡിന് ഉള്ളത്. ഇതിൽ അമുസ്ലിങ്ങൾ വേണമെന്ന് ഒരിക്കലും ഈ ബില്ലിൽ പറയുന്നില്ല. പകരം ഒരു പാർലമെൻ്റ് അംഗം വേണമെന്നാണ്. ഈ പാർലമെൻ്റ് അംഗം ഹിന്ദുവാകാം, ക്രിസ്ത്യാനിയാകാം, മുസ്ലിമാകാം. ഇപ്പോൾ ഒരു പാർലമെൻ്റ് ഇതിൽ അംഗമാകുന്ന പാർലമെൻ്റ് അംഗത്തിനോട് മതം മാറാൻ പറയാൻ കഴിയില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിൽ ആരാണോ പാർലമെൻ്റ് അംഗത്തെ ഇതിൽ ഉൾപ്പെടുത്തുന്നത് ആ അംഗം മുസ്ലിമോ ഹിന്ദു ക്രിസ്ത്യനോ ആരും ആകാം, അത് മാത്രമാണ് ഇതിൽ പറയുന്നത്. അതായത് ഇതെൻ്റെ ഈ ഇതിലുള്ള മാഫിയ സംഘങ്ങളെ മാറ്റിക്കൊണ്ട് എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഒരു ബോർഡ് സ്ഥാപിക്കുകയാണ്. അതിലൊരു പാർലമെൻ്റ് അംഗത്തെ ഉണ്ടാകാം. ആ പാർലമെൻ്റ് അംഗം വേണം എന്നുള്ളതാണ് ഇതിൻ്റെ നിയമം, പുതിയ നിയമത്തിൽ പറയുന്നത്. ആ പാർലമെൻ്റ് അംഗം ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആകാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ബില്ലിനെക്കുറിച്ച് പ്രതിപക്ഷം പറഞ്ഞു വരുത്തുന്നത് ആ മുസ്ലിം നിർബന്ധമായും ഈ ബോർഡിലുണ്ടാകുമെന്ന്. അത് കേരളം പോലുള്ളൊരു സ്ഥലത്ത് മുസ്ലിം എം പിമാർ കൂടുതലുണ്ട്. സ്വാഭാവികമായും ആ എം പിമാർ ആരെങ്കിലും തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവിടെ വരുന്നത്. പക്ഷേ ഇതിനകത്ത് ഉൾപ്പെടുന്ന എം പി ഇനി മുസ്ലിം എം പിമാർ ഇല്ല എങ്കിൽ ഒരു വേറൊരു എം പി അതിൽ ഉൾപ്പെടുത്തേണ്ടി വന്നാൽ ആ എം പിയോട് ഈ ബോർഡിൽ ഇരിക്കുന്നതിന് വേണ്ടി മതം മാറാനായി പറയാനും കഴിയില്ല എന്നാണ് കിരൺ റിജ്ജു പറഞ്ഞിരിക്കുന്നത്. അതായത് ആ മുസ്ലിം എന്നല്ല, പകരം ഒരു പാർലമെൻ്റ് അംഗം വേണമെന്നുണ്ട്. ആ പാർലമെൻ്റ് അംഗം ഏത് മതവിഭാഗത്തിൽപ്പെട്ടതായാലും കുഴപ്പമില്ല, പാർലമെൻ്റ് അംഗം വേണം. ഇതാണ് യാഥാർത്ഥ്യം.